നമസ്കാരം. ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചതും തെറി പറഞ്ഞതും കരിയോയിൽ ഒഴിച്ചതും വീണ്ടും പോയി തെറി പറഞ്ഞതും അടികൊടുത്തതുമൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയങ്ങളായിരിക്കുന്നത്. തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ അടികിട്ടേണ്ട കാര്യം തന്നെയാണ് ഈ യൂട്യൂബർ ചെയ്തത്. വിജയ് പി നായർ, ഡോക്ടർ വിജയ് പി നായർ എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത് എന്നൊന്നും നമുക്കറിയില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നു. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിന്റെ രീതിയല്ല അയാളുടെ വീഡിയോയിൽ ഒന്നും തന്നെ കാണുന്നത്. നല്ല ആട്ടി കിട്ടേണ്ട ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു രീതിയാണ് കാണുന്നത്. അല്ലെങ്കിൽ നാവിനെല്ലില്ലാതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നു. ഇപ്പോൾ വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഇയാളുടെ ലോഡ്ജിൽ പോയി ഇയാളെ അതിക്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തതിന് അത് ചെയ്ത സ്ത്രീകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് കേൾക്കുന്നു. നമുക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. തമ്പാനൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കാരണം അത് ലൈവായി അത് കാണിക്കുകയും അയാൾ പറഞ്ഞതിനോട് ഏതാണ്ട് കിടപിടിക്കുന്ന അസഭ്യ പ്രയോഗങ്ങളൊക്കെ തന്നെ അതിൽ നടത്തുകയും ചെയ്തു. എല്ലാവരും കണ്ടതാണ് വീഡിയോ. വൈറലായ വീഡിയോയാണ് അത്. ഒരിക്കലും ശരിയായ നടപടിയല്ല. നിയമ സംവിധാനങ്ങളിലൂടെ നീങ്ങാമായിരുന്നു, പക്ഷേ നിയമ സംവിധാനങ്ങൾ ശക്തമല്ല എന്ന പരാതിയാണ് ആ സ്ത്രീജനങ്ങൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ എന്തായാലും അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടി അതിന്റെ വേറെ ചില വശങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇയാളുടെ വീഡിയോകൾ, ഇന്നലെ ഇയാളുടെ വിട്രിക് സീൻ എന്ന് പറയുന്ന ഇയാളുടെ യൂട്യൂബ് ചാനൽ, അത് നമ്മളെല്ലാവരും നോക്കുകയുണ്ടായി. അതിനകത്തെ ചില വീഡിയോകളുടെ വ്യൂവർഷിപ്പ്, അതായത് അശ്ലീലവും വളരെ വളരെ മോശമായ പദപ്രയോഗങ്ങളും മാത്രം ഉൾക്കൊള്ളിച്ച വീഡിയോയുടെയൊക്കെ വ്യൂ ലക്ഷങ്ങൾക്കപ്പുറമാണ്. അതായത് മാതാവിനെയും അതുപോലെ സഹോദരങ്ങളെയും വരെ കുടുംബബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇയാളുടെ ചില അനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വെച്ച വീഡിയോകൾക്ക് എത്രയാണ് വ്യൂ എന്നറിയാമോ? ഇത് മാക്സിമം ഇത് ജനങ്ങൾ കണ്ടിരിക്കുകയാണ് ഇയാളുടെ ഈ ഒരു വീഡിയോകളൊക്കെ തന്നെ. ഇയാൾക്ക് ഏതാണ്ട് 22 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇയാളുടെ ചാനലിന്. ഇയാൾ ഒരു ന്യൂസ് ചാനലല്ല, ഒരു പൊതു വിഷയത്തിൽ ഊന്നിയുള്ള ചാനലല്ല, അല്ലെങ്കിൽ സാമൂഹ്യ വിഷയത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വിവരിക്കുന്ന ഒരു ചാനലൊന്നുമല്ല. വാർത്താ ചാനൽ അല്ലേ അല്ല, പൊളിറ്റിക്സ് ഒന്നും അതിനകത്ത് വന്നിട്ടേ ഇല്ല. എന്നിട്ടും ഇയാളുടെ ചാനലിന് ഇത്രയും വ്യൂവർഷിപ്പ് കിട്ടണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്ന് തോന്നുന്നു. ഇതിന്റെ മനഃശാസ്ത്രപരമായ വശം അത് വിശദീകരിക്കാം. ഇവിടെ മലയാളികളുടെ ഈ ഒരു ലൈംഗികമായ ഫ്രസ്ട്രേഷൻ, മലയാളികളുടെ മാനസികാവസ്ഥ, എവിടെയും ഒളിഞ്ഞു നോക്കാനുള്ള മലയാളിയുടെ ഒരു പ്രത്യേക ത്വര, ഇതൊക്കെയാണ് ഇയാളെപ്പോലുള്ളവർ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളെപ്പോലുള്ള ആളുകൾ അത് ബിസിനസ്സാക്കി കച്ചവടമാക്കി മാറ്റുന്നത്. സ്ത്രീകളെ ലിങ്ക് ചെയ്തുകൊണ്ട്, അതിപ്പോൾ അമ്മയോ സഹോദരിയോ ഭാര്യയോ കാമുകിയോ ആരുമാകട്ടെ, സിനിമാ നടിയോ ആരുമാകട്ടെ, ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളെ ലിങ്ക് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ മോറൽ സൈഡിനെ, അവരുടെ ആ ജീവിത രീതിയെ, ജീവിതക്രമത്തെ ലൈംഗികതയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇയാൾ സ്റ്റോറികൾ ചെയ്യുന്നത്. ഇതാണ് ഇയാളുടെ ഈ സ്റ്റോറികൾ ഇത്രയും അധികം ആളുകൾ, മലയാളികൾ കാണാൻ ഇടയാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അനുമാനിക്കാം. മലയാളിയുടെ മനസ്സിന്റെ ആ ഒരു വൈകൃതമാണ് ഇവിടെ വ്യക്തമാകുന്നത്. മലയാളികൾ എന്ന് പറയുന്ന സമൂഹം, പ്രബുദ്ധ മലയാളികൾ, വിദ്യാഭ്യാസമുള്ളവർ, കാര്യങ്ങൾ അറിയാവുന്നവർ, ലൈംഗികതയും ശാസ്ത്രമാണ് എന്ന് ഉള്ളിൽ അറിയാമെങ്കിലും ഒരു ലൈംഗിക ശാസ്ത്രജ്ഞൻ പോലും, അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി പോലും, ശാസ്ത്രീയമായി അറിയാവുന്ന ഒരു വ്യക്തി പോലും ഇത്തരം ലൈംഗികമായ ഫ്രസ്ട്രേഷനുകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എന്നതിന്റെ ഒരു സൂചനയിലേക്കാണ് ഇതൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പ്രമുഖ മനഃശാസ്ത്രജ്ഞനും മനോരോഗ ചികിത്സാ വിദഗ്ധനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മനോരോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ, എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ മനഃശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വിശദീകരിക്കുകയും അത് ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ അരുൺ ബി നായർ. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ, ഈ മലയാളിയുടെ മനസ്സിന്റെ ആ ഒരു പ്രത്യേക തലവും, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ലൈംഗികത എന്ന് പറയുന്ന വസ്തുവിനെ നമ്മുടെ സമൂഹം എങ്ങനെ അളക്കുന്നു, എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ തത്വമയി ന്യൂസിനോട് വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് അദ്ദേഹത്തിന്റെ വിശദീകരണം ഒന്ന് കേട്ടിട്ട് മടങ്ങി വരാം. സമീപകാലത്ത് അശ്ലീല സ്വഭാവമുള്ള വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിന് വല്ലാത്ത തരത്തിലുള്ള ഒരു വ്യൂവർഷിപ്പ് കിട്ടുകയും ചെയ്യുന്നതായ വാർത്തകൾ വിവാദമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ അടിത്തറ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സംഗതി, ലൈംഗികതയെക്കുറിച്ചുള്ള
സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും അതിനെക്കുറിച്ചുള്ള അമിതമായ ജിജ്ഞാസയുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചാരണം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പലപ്പോഴും വളരെ ശാസ്ത്രീയമായ വിവരങ്ങൾ പോലും ലൈംഗികതയുടെ ചുവയോടുകൂടി അവതരിപ്പിച്ചാൽ മാത്രമേ അതിന് സ്വീകാര്യത കിട്ടുന്നുള്ളൂ, ആളുകളിലേക്ക് അത് എത്തുന്നുള്ളൂ എന്നൊരു സ്ഥിതി രക്ഷമുണ്ട്. കുറെ നാൾ മുൻപ് മോഹനായ ഡോക്ടർ ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത് വന്നപ്പോൾ ആ വീഡിയോ ചിത്രീകരിച്ച ആളുകൾ അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഇട്ട കടക്കെട്ട് സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം എന്നുള്ളതായിരുന്നു. ആ ഒരു ടൈറ്റിലിൽ ആ വീഡിയോ വന്നതോടുകൂടി വലിയ തോതിൽ തന്നെ സ്വീകാര്യത കിട്ടുകയും ഒരുപാട് ആളുകൾ അത് കാണുകയും ചെയ്തു. ഈ ഒരു വീഡിയോ അത് പറഞ്ഞ ഡോക്ടറുടെ വാട്സാപ്പിലേക്ക് ആരോ പങ്കുവച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഡോക്ടർ പോലും താൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഒരു തലക്കെട്ടാണ് നൽകപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ. അത് ചിത്രീകരിച്ച വ്യക്തിയുടെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദാമ്പത്യം എങ്ങനെ ദൃഢമാക്കാം നിങ്ങൾ ഒരു തലക്കെട്ട് കൊടുത്താൽ അതൊന്ന് കാഴ്ചക്കാർ കുറവായിരിക്കും, മറിച്ച് സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം എന്നൊരു തലക്കെട്ട് കൊടുത്താൽ ഒരുപാട് ആളുകൾ അത് കാണാനുള്ള സാധ്യതയുണ്ട്. വിക്ടോറിയൻ കാലഘട്ടത്തിൽ ആരംഭിച്ച ധാർമ്മിക സദാചാര ബോധം ഉണ്ടാക്കിയ ചില സ്വാധീനങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഇതിന്റെ ഒരു വശമായിട്ട് നമ്മൾ കാണേണ്ട സംഗതിയാണ്. സദാചാരത്തെ കുറിച്ചുള്ള കടമ്പിടുത്തങ്ങൾ, നിർബന്ധ ബുദ്ധികൾ, സ്വതന്ത്രമായ ലൈംഗിക ബോധത്തെ കുറിച്ചുള്ള ചില ധാരണകൾ, ഇതൊക്കെ വിക്ടോറിയൻ ധാർമ്മികതയിൽ ഉറച്ച സമീപനമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ ലൈംഗിക ചോദന എന്ന അടിസ്ഥാന ജൈവ ചോദനകളിൽ പെട്ട ഒന്നാണ്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും ചെയ്യാനുമുള്ള ജിജ്ഞാസ മനുഷ്യ സഹജമാണ്. എന്നാൽ ആരോഗ്യകരമായ ലൈംഗികത എന്താ, ലൈംഗികതയുടെ ആരോഗ്യകരമായ അതിർവരമ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയമായി ഈ സംഗതിയെ സമീപിക്കാൻ അനിവാര്യമാണ്. നിർഭാഗ്യവശാൽ വിക്ടോറിയൻ ധാർമ്മികതയിൽ ഊന്നിയ സാമൂഹ്യ വ്യവസ്ഥിതി ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വീടുകൾക്കുള്ളിൽ പോലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നില്ല. കുട്ടികൾക്ക് ആവശ്യമായ ശാസ്ത്രീയമായ ലൈംഗിക അവബോധം ലഭിക്കുന്നില്ല. വിദ്യാലയങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. കലാലയങ്ങളിൽ പോലും ഇത്തരം വിഷയം ചർച്ച ചെയ്യുന്നതിൽ വല്ലാത്ത ഒരു വിമുഖത പൊതുവെ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. ഇത് പലപ്പോഴും അശാസ്ത്രീയമായ ലൈംഗിക സ്രോതസ്സുകൾ തേടാൻ കുട്ടികളെയും കൗമാരക്കാരെയും ചെറുപ്പക്കാരെയും പ്രേരിപ്പിക്കുന്നു. അവർ പലപ്പോഴും പറഞ്ഞതുപോലെയുള്ള അശാസ്ത്രീയമായ എന്നാൽ അതേസമയം മനുഷ്യന്റെ ലൈംഗിക ചോദനകളെ ഉണർത്താൻ പ്രാപ്തമായ വീഡിയോകളും മറ്റും കണ്ട് അതിൽ പറയുന്ന ചില അർത്ഥസത്യങ്ങളും ചിലപ്പോൾ അസത്യങ്ങളും തന്നെ അപ്പടി വിശ്വസിച്ച് അതാണ് ലൈംഗികത, അതാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നു. അത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ലൈംഗികത എന്നത് ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ്. അതിനെ അതിന്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് ഒന്നാമത്. പാഠ്യവിഷയങ്ങളിൽ ലൈംഗിക വിദ്യാഭ്യാസം അതിന്റെ എല്ലാ ശാസ്ത്രീയതയോടും കൂടി കടന്നു വരേണ്ടതായിട്ടുണ്ട്. അത് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ ഘട്ടം ഘട്ടമായി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണം. വീട്ടിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ലൈംഗിക വിഷയങ്ങളെ കുറിച്ച് ആരോഗ്യകരമായ ആശയവിനിമയം നടക്കണം. വിദ്യാലയങ്ങളിൽ ജീവിത നിപുണത വിദ്യാഭ്യാസം വഴി ആരോഗ്യകരമായ ലൈംഗികതയെക്കുറിച്ചുള്ള അവബോധം വളരണം. തെറ്റ് ശരി എന്ന ദ്വന്ദ്വങ്ങൾ മാറ്റിവെച്ച് ലൈംഗികതയെ സംബന്ധിച്ച് ആരോഗ്യകരവും അനാരോഗ്യകരവുമായ സമീപനങ്ങൾ എന്ന ദിശയിലേക്ക് ചിന്താഗതി മാറേണ്ടതുണ്ട്. ലൈംഗികത എന്ന സന്താനോത്പാദനത്തിനും വംശം നിലനിർത്തുന്നതിനും ആവശ്യമായ മനോഹരമായ ഒരു സംഗതി അവനവനോ മറ്റുള്ളവർക്കോ വേദനയായി മാറാതെ, ശാരീരികമോ മാനസികവുമായ വ്യഥ സമ്മാനിക്കാതെ എങ്ങനെ ആരോഗ്യകരമായ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ദിശയിൽ ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇതിന് ഉള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള ഈ ലൈംഗിക ഫ്രസ്ട്രേഷന്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഇത്തരം വീഡിയോകൾക്ക് സ്വീകാര്യത കുറയും, ശാസ്ത്രീയമായ ലൈംഗികതയെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് പൊതുസമൂഹം നീങ്ങുകയും ചെയ്യും. അതെ, അനാരോഗ്യകരമായ ഒരു സാമൂഹ്യ അവസ്ഥയിലൂടെയാണ്
നമ്മൾ കടന്നു പോകുന്നത്, നമ്മളുടെ മലയാളികളുടെ മനസ്സ് കടന്നു പോകുന്നത് എന്നതിന്റെ സൂചനകളാണ് ഇത്തരം ഇത്തരം വീഡിയോകൾക്കും ഇത്തരം അശ്ലീല സാഹിത്യങ്ങൾക്കും സംഭാഷണങ്ങൾക്കുമൊക്കെ ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ ആരോഗ്യപരമായി ചിന്തിക്കണം. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമാണ് നമുക്ക് വേണ്ടത്. അത് ലൈംഗികമായിട്ടായാലും എങ്ങനെയായാലും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മുമ്പോട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറയെ നല്ല ഒരു ജീവിതത്തിലേക്ക് നയിക്കാനും നല്ല ഒരു ചിന്തയിലേക്ക് നയിക്കാനും പറ്റൂ എന്നതിന്റെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വിജയ് പി നായരുടെ വീഡിയോ മാത്രമല്ല, ഇതുപോലെ അനേകം അനേകം പലതരത്തിലുള്ള മലയാളത്തിലും അല്ലാതെയുമൊക്കെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെതായ ഒരു വ്യൂ അവർക്ക് കിട്ടുന്നുമുണ്ട്. അവർക്ക് വ്യൂ കിട്ടുന്നതിൽ ഉള്ള വിഷമം കൊണ്ട് പറയുന്നതൊന്നുമല്ല. ഇത് ഇങ്ങനെ പറഞ്ഞ് വ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വരും തലമുറയ്ക്കും ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമായിരിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.